നമസ്കാരം സാർ. നമസ്കാരം. ഒരു ആവാസ വ്യവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ആവാസ വ്യവസ്ഥ മാറുമ്പോഴുണ്ടാകുന്ന വ്യക്തിത്വ ശോഷണം, അങ്ങനെ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ സ്വാമിജി പറഞ്ഞപ്പോൾ വളരെ വിസ്മയകരമായിട്ടാണ് തോന്നിയത്. സ്വാമിജി, ആ ഒരു നിഗൂഢതകൾ ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ പോയി കൂടെ സ്വാമിജി? തീർച്ചയായും. ആ രംഗത്തെ നമ്മൾ, അതായത് ഒരാവാസ വ്യവസ്ഥയോട് ബന്ധപ്പെട്ട് കൃഷി, വാണിജ്യം, വ്യവസായം, ഔഷധ വിപണനം, ഔഷധ സസ്യങ്ങളുടെ ശേഖരണം, ഇവയൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു വിത്തിനം വർഷങ്ങളായി അതിനെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടികോണത്തിൽ ഭൗതികമായ വിത്ത് ചാക്കിൽ കെട്ടി ഇടയ്ക്കിടയ്ക്ക് അതിന് ചുറ്റും വരുന്ന ജീവജാലങ്ങൾക്ക് മരുന്നടിച്ചവയെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അതും ആ ജീവജാലവും തമ്മിലുള്ളൊരു ബന്ധം മാനവൻ്റെ ഒരു ദുര കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ആ വിത്തിനെ സംരക്ഷിക്കാനാണെന്ന വ്യാജേന സ്വാഭാവികമായി പ്രകൃതി കേരളത്തിന് കനിഞ്ഞനുവദിച്ച ചെമ്പാവ്, കാറ്റാടി, കാരാരിൻ, കൊച്ചുവിത്ത് ഇങ്ങനെയുള്ള ഒരുപാട് വിത്തിനങ്ങളുണ്ടായിരുന്നു. അതേ സ്വാമിജി. നമ്മുടെ മണ്ണിൽ സുലഭമായി വളരുകയും രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലെങ്കിൽ പോലും കൃഷി ചെയ്യുന്നവന് നഷ്ടം വരാത്ത വിള നൽകുകയും ചെയ്ത വിത്തിനങ്ങൾ, അവയെ അക്കാലത്തെ കാർഷിക ശാസ്ത്രകാരന്മാർ, അവരിൽ പലരും പിന്നീട് അവരുടെ തന്നെ ചെയ്തികളുടെ ദുർനയങ്ങൾ കൊണ്ട് വിദേശ പൗരത്വം സ്വീകരിച്ച് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അത്തരം ശാസ്ത്രകാരന്മാർ വളരെ ശാസ്ത്ര ആഭിമുഖ്യവും അറിവുമുള്ളവരും ജനോപകാരപ്രദമായി ചിന്തിക്കുന്നവരും വരും കാലത്തേക്ക് ഭാവിയെ നോക്കി ചെയ്തവരുമാണെന്നാണ് അന്ന് മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചത്. അതിൻ്റെ ഫലമായാണ് നമുക്ക് ഒട്ടേറെ രാസവള നിർമ്മാണശാലകളും ഒട്ടനേകം കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും വിപണന തന്ത്രങ്ങളുള്ള ഒരു കച്ചവട ലോകവും അതിൻ്റെ ഗോഡൗണുകളും അവയുടെ വിപണന കേന്ദ്രങ്ങളും ഈ രാസവള നിർമ്മാണശാലകളിലും കീടനാശിനികളുടെ നിർമ്മാണ സ്ഥലങ്ങളിലും ഒക്കെ തൊഴിൽ ലഭിച്ച തൊഴിലാളികളും അവർക്ക് ലഭിച്ചിട്ടുള്ള ശമ്പളങ്ങളും നമ്മുടെ വരുമാനത്തിൻ്റെ ഉയർച്ചയും ഒക്കെ ശരാശരി അന്ന് ഗണിതയുക്തിയിൽ കാൽക്കുലേറ്റ് ചെയ്തു. കേരളത്തിൽ, കേരളത്തെ മാത്രം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായി പഴയ കാലത്ത് ശേഷസായി ഉണ്ടാക്കിയതും സർ സി പി രാമസ്വാമി അയ്യർ പൊതു ഉടമയിലേക്ക് മാറ്റിയതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പിന്നീട് വളർന്നു വികസിച്ചതും എം കെ കെ നായരുടെ കാലത്ത് ഒട്ടേറെ വികാസ പരിണാമങ്ങൾക്കിടയാക്കിയതുമായ ഒരു രാസവള നിർമ്മാണശാലയാണ് എഫ് എ സി ടി ഫർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് കൊച്ചിൻ ലിമിറ്റഡ് എന്ന പേരിൽ അമ്പലമുകളിലും അതിനു മുമ്പ് അതിൻ്റെ മാതൃസ്ഥാപനം അതിനടുത്ത് തന്നെയും, അതായത് നമ്മൾ എൻ എച്ചിലൂടെ പോകുമ്പോൾ നമുക്ക് ഇടത്തോട്ടൊരു വഴിയുണ്ട്, അവിടെ ഇതിൻ്റെ വിപുലമായ സ്ഥാപനം കിടക്കുന്നത്, ഇതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസും ഒക്കെ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ അമോണിയ ടാങ്ക് കടൽ തീരത്തായിരിക്കുന്നത് കൊച്ചിയുടെ.
ഇതിനെതിരെ നടന്ന നിർണായകമായ സമരം ഓർക്കുന്നുണ്ടാവും. ഇത് മാറ്റിയില്ലെങ്കിൽ ജനവാസം കുഴപ്പത്തിലാകുമെന്നും ഇത് പൊട്ടിത്തെറിക്കുമെന്നും ഇതൊരുപാട് പ്രശ്നമുണ്ടാകുമെന്നും വളരെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം പങ്കെടുത്ത നമ്മുടെ സാമൂഹ്യ രംഗത്തെ അധികായന്മാർ മുഴുവൻ സമരം നയിച്ച ഒരു സമരം ഓർമ്മയുണ്ടാവും. മാധ്യമങ്ങളുടെ ഒച്ചപ്പാടുകളും ഒട്ടേറെ മാധ്യമങ്ങൾ എഴുതിയ എഡിറ്റോറിയൽ ഒക്കെ അങ്ങയുടെ സ്മൃതിപഥത്തിലെത്തുന്നുണ്ടാവും. വിചിത്രമായൊരു സത്യം, ആ സമരം നടന്നു കഴിഞ്ഞാണ് കാപ്രോലാക്റ്റം എന്ന ഫാക്ടറി ഉണ്ടാക്കുന്നത്. ഈ അമോണിയ ടാങ്ക് നിർമ്മാർജ്ജനത്തിനായി ഉണ്ടാക്കിയ ഫാക്ടറി, അതുവരെ ലാഭത്തോടെടുത്തോടിയിരുന്ന ഫാക്ടറിനെ പൂർണ്ണ നഷ്ടത്തിലെത്തിക്കുകയും പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും കോടികൾ നഷ്ടത്തിൽ വരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുവരികയും ചെയ്തിട്ട് ഏറ്റവും വിചിത്രമായ സത്യമേ അമോണിയ ടാങ്ക് നിർമ്മാർജ്ജനം ചെയ്തില്ല എന്നുള്ളതാണ്. കോടികൾ കടം വരുത്തുന്ന, കോടികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകാൻ വേണ്ടി നടത്തിയൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഏതെങ്കിലും ഒരുവൻ സംശയിച്ചാൽ അത് തെറ്റാവില്ല എന്ന് തോന്നുന്നു. നമ്മുടെ വിഷയം അതല്ല. ഞാൻ കൂടെ വന്നപ്പോൾ അതും കൂടെ, ഇത്തരം സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. മണ്ണിൻ്റെ ജീവസ്രോതസ്സിനെയും മണ്ണിൻ്റെ ജീവകലയെയും മണ്ണിൻ്റെ സ്വാഭാവികമായ പരിണാമത്തെയും ഇത് എത്രത്തോളം ബാധിച്ചുവെന്ന് നമുക്ക് പഠനങ്ങളില്ല. നമ്മുടെ സ്വാഭാവികങ്ങളായ വിത്തിനങ്ങൾ മനിലയിലെ ഗോഡൗണുകളിൽ നാളേക്ക് വാതുറക്കാൻ കാത്തിരിക്കുമ്പോൾ അവ സുരക്ഷിതങ്ങളായിരിക്കുന്നുവെന്നും ഇനി ഒരു കാലത്ത് അവയെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നും പറഞ്ഞവിടെ സൂക്ഷിക്കുമ്പോൾ, നൂറ്റാണ്ടുകൾ ഹെർമിറ്റേജിൽ ഈ ലോകത്തിന് അന്നമായി മാറാതെ ഇരിക്കുന്ന ആ വിത്തുകൾക്കടുക്കലേക്ക് അവയെ ആഹരിക്കാൻ വരുന്ന എല്ലാ ജീവിയെയും തടഞ്ഞുകൊണ്ട് ഹിംസാതന്തുരമായി അവയെ സൂക്ഷിക്കുമ്പോൾ അവയും ആ ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ തകർച്ച, ജീവസ്രോതസ്സിലെ ആ ഒരു തകർച്ച, അതുണ്ടാക്കിയ ശാസ്ത്രകാരൻ്റെയും അതിനിടയാക്കിയ ഭരണത്തിൻ്റെയും അത് മാറ്റിമറിച്ചു കൊണ്ടുപോയ മണ്ണിൻ്റെയും അതിന് കൂട്ടുനിന്ന മാധ്യമങ്ങളുടെയും അതനുഭവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെയും പാരമ്പര്യ ജനിതകങ്ങളിൽ അഭാവപ്രത്യയരൂപങ്ങളായ എത്രയെത്ര പരിണാമങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന്, അതിൽ അന്തർഭവിക്കുന്ന മാനുഷികങ്ങളും ജാന്തവങ്ങളും സസ്യ അധിഷ്ഠിതവും ജീവാധിഷ്ഠിതവുമായ മൂല്യങ്ങൾക്ക് എത്ര ചുതി വരുന്നുവെന്ന് ഞാൻ മനസ്സിലായി സ്വാമിജി. ശാസ്ത്രം അതിൻ്റെ ഭൗതികമായ കാഴ്ചപ്പാടിൽ അതിൻ്റെ വികാസ പരിണാമത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തുവെന്നോ, ലക്ഷക്കണക്കിന് രൂപയുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നോ, ഒരു രാജ്യത്തിൻ്റെ ക്രയവിക്രയ ശേഷി വർദ്ധിപ്പിച്ചുവെന്നോ ഒക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾ അത്രയുമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ കടമില്ലാത്തിരുന്ന ഒരു രാജ്യത്തെ ഇത്രയും വലിയ കടത്തിലെത്തിച്ചതെന്ന് കൂടി ഭൗതികമായി പറയേണ്ടി വരും. ഒരു രാജ്യത്തെ മൊത്തം കടത്തിലെത്തിച്ച് രാജ്യം മൊത്തം കടക്കെണിയിൽ നിൽക്കുമ്പോൾ അവിടെ സമ്പന്നന്മാരുണ്ട് എന്ന വിചിത്ര സത്യമുണ്ട് നമുക്ക്. ലോകബാങ്കിനോട് ഈ രാജ്യം കോടിക്കണക്കിന് ഡോളറിൻ്റെ കടത്തിൽ നിൽക്കുമ്പോൾ ലോക കോടീശ്വരന്മാർ ഈ കടക്കെണിയുള്ള രാജ്യത്താണ്. സാമ്പത്തിക ദർശനത്തിന് ഒതുങ്ങാത്ത നമ്മുടെ ഭരണാധികാരികൾ കോടികൾ സ്വത്തുള്ളവരാണെന്ന് എഴുതി കൊടുത്തിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നത്. അവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യ എന്ന മാതൃരാജ്യം കടക്കെണിയിലാണ്. കോടികളാണ് നമ്മൾ ഈ കടത്തിന് വിദേശ രാജ്യങ്ങൾക്ക് വിദേശ ബാങ്കുകൾക്ക് ഒക്കെ പലിശ കൊടുക്കേണ്ടത്. എത്ര ഛിദ്രവാസനകൾ നിറഞ്ഞൊരു കുടുംബമാണ് നമ്മുടേത്.
രാഷ്ട്രമെന്ന നിലയിൽ. ഒരു വീട്ടിൽ തന്നെ വീട് കടക്കണിയിൽ നിന്ന് ലേലം വിളിക്കാറാവുകയും ആ വീട്ടിൽ തന്നെ ഒരു രാജ്യം വിലയ്ക്ക് വാങ്ങാവുന്ന സമ്പന്നനുണ്ടായിരിക്കുകയും ചെയ്യാം. ലോകബാങ്കും ആ രാഷ്ട്രങ്ങളും നിങ്ങൾ ഇന്ത്യക്കാർ മാതൃസ്നേഹമുള്ളവരല്ലെന്ന്, രാജ്യസ്നേഹമുള്ളവരല്ലെന്ന്, നിങ്ങൾ നിങ്ങളുടെ രാജ്യക്കാരല്ലെന്ന്, നിങ്ങൾ കച്ചവടക്കാർ മാത്രമാണെന്ന്, നിങ്ങൾ ധനക്കാരായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ധനമുണ്ടായിക്കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിലെ പാവങ്ങളെയാണ് കടത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് സ്പഷ്ടമായി പറയുന്നില്ലേ ആ സാമ്പത്തിക ദർശനത്തിൽ? അതോ ഇത് സാമ്പത്തിക ദർശന അല്ലേ? അതല്ല, ഇതൊരു അതിശയോക്തിയാണോ ഞാൻ പറഞ്ഞത്? ഒരിക്കലുമില്ല സ്വാമിജി. മലയാള ഭാഷയിൽ നാം പഠിച്ചിട്ടുള്ള, നമുക്കറിയുന്നിടത്തോളം സാമാന്യമായ സാമ്പത്തിക ഇടപാടുകളെ വെച്ചുകൊണ്ട് വീട് മൊത്തം കടപ്പെടുത്തിയിരിക്കുന്നു. വീടിൻ്റെ കടത്തിൻ്റെ പത്തരട്ടി സമ്പന്നനായി ഞാൻ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ അനിയന്മാരും എൻ്റെ സഹോദരിയും സഹോദരിയുടെമാരുടെ ഭർത്താക്കളും ഭർത്താക്കന്മാരും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കടത്തിന് ഉത്തരവാദികളാകുകയും ഞാൻ ലോക കോടീശ്വരനായി നിൽക്കുകയും ചെയ്യുക. വിചിത്രമായൊരു സത്യമല്ലേ ഇത്? എവിടുന്നായിരിക്കും ഞാൻ സമ്പന്നനായത്? എൻ്റെ വീട് അയൽവക്കംകാരന് പണയപ്പെടുത്തുമ്പോഴുള്ള കമ്മീഷനുകളിൽ നിന്ന് തന്നെയാണോ ഞാൻ സമ്പന്നനായത്? തികച്ചും ഒരു ആന്തരികമായ ഒരു പരിവർത്തനമുണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് സ്വാമിജി. മനുഷ്യബോധത്തെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നിട്ടോ? അവയും ഈ സമ്പത്തിൻ്റെ കുമിഞ്ഞുകൂടലിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ ഏതെങ്കിലും സ്വദേശ സ്നേഹികളായ പ്രസ്ഥാനങ്ങൾ അവരും കടം വാങ്ങിക്കാൻ ഭരണത്തിലേക്ക് വരുമ്പോൾ ഓടുന്നുവെന്നല്ലാതെ അവരുടെ അനുയായി വൃന്ദങ്ങളോട് നിങ്ങളുടെ കയ്യിൽ ഇത്ര ഇത്ര രൂപ ഇരിക്കുന്നു, രാജ്യം കടക്കണിയിലാണ്, നിങ്ങൾക്ക് പലിശ തന്നേക്കാം. ഒരു സ്വാമിജി നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗഹനമായ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് സ്വാമിജി. ഞാനും നിങ്ങളും ഒക്കെ ഈ കടത്തിന് ഉത്തരവാദിയാണ്. എൻ്റെയോ നിങ്ങളുടെയോ ആഹാരത്തിനു വേണ്ടിയല്ല ഈ കടം വാങ്ങിച്ചിരിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു സത്യം ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും വരാം. ഈ വിത്തിനങ്ങളെയെല്ലാം അവിടെ കൊണ്ട് വെച്ച് ഇവിടെ വളരാവുന്ന, ഇവിടുന്ന് പ്രകൃതിയാ വളരാവുന്ന, സൂര്യനിൽ നിന്ന്, ഇവിടെയുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് ഇത്ര കലോറി താപമാണ് സൂര്യൻ വിസർജിക്കുന്നതെങ്കിൽ ആ കലോറി താപത്തോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ആ സസ്യം കരിഞ്ഞു പോകാതിരിക്കുന്നതിന് അതിന് ഊർജമുണ്ടാകാൻ അടിച്ചു കൊടുക്കുന്ന ഒരു കെമിക്കൽ, അതേ കലോറി താപത്തോട് നിലനിൽക്കാൻ പറ്റുന്ന സർഗശക്തിയുള്ള ഒരു വിത്തിനം എന്നാൽ ആ കെമിക്കൽ ഉണ്ടാക്കുന്നതിന് പണം മുടക്കണ്ട. ഇത് അശാസ്ത്രീയവും അന്ധവിശ്വാസവുമാണ്. ഈ കെമിക്കൽ അടിച്ചു കൊടുക്കാതെ സ്വയം ശേഷി കൊണ്ട് ഈ സൂര്യപ്രകാശത്തോട് മത്സരിച്ച് നിൽക്കുവാൻ പറ്റുന്ന ശക്തിയുള്ള ശേഷിയുള്ള വിത്തിനങ്ങളെ മുഴുവൻ കൊണ്ടുപോയി ഒളിച്ചു വെച്ചിട്ട് സൂര്യപ്രകാശമില്ലാത്ത സ്ഥലങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും ഫലങ്ങളുടെയും ഫലമായി കൊണ്ടുവന്ന വിത്തിനങ്ങളെ വിതച്ച് അവയെ സൂര്യപ്രകാശത്തോട്, ഇത്രയും സൂര്യപ്രകാശത്തോടെ, ഇത്രയും അന്തരീക്ഷത്തോടെ ഈ ആവാസ വ്യവസ്ഥയോട് മത്സരിച്ച് വളർത്തണം എന്നുണ്ടെങ്കിൽ അവയ്ക്ക് കൊടുക്കേണ്ടുന്നതായ കെമിക്കലുകളുടെ ചേർച്ച ഇന്ന ഇന്ന ചേർച്ചയിൽ അതിലും കളിപ്പിക്കലുണ്ട്. NPK, നാട്രം, കാലിയം, ഫോസ്ഫറസ്, സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം. വിചിത്രമായ സത്യം നിങ്ങൾ അന്വേഷിക്കുക. മാധ്യമമെന്ന നിലയിൽ കേരളത്തിലെ ഈ ഫാക്ടറിക്കകത്ത് NPK ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ചാക്കിൽ എന്നും സീൽ ചെയ്തത് NPK എന്ന്. നമ്മുടെ ഈ ഫാക്ടറി കൊച്ചിൻ എന്ന് പറയുന്ന സ്ഥാപനം, അതിൻ്റെ ഉദ്യോഗ മണ്ഡലിലും അവിടെ ജോലി ചെയ്തിട്ടുള്ള കെമിക്കൽ ലാബുകളിലും മറ്റുള്ളിടത്തുമായി ജോലി ചെയ്തിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ട് ഈ സ്ഥാപനം NPK ആണോ ഉണ്ടാക്കിയിരുന്നത്, ഇന്നുണ്ടാക്കുന്നുണ്ടോ, പിന്നെ എന്തിനാണ് നിങ്ങൾ NPK എന്ന് എഴുതി തന്നെ വിൽക്കുന്നത്? ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്.
സ്വകാര്യ വ്യക്തിയുടെ കളിപ്പിക്കലല്ല. ഒരു സ്വകാര്യ വ്യക്തി ജനങ്ങളെ വഞ്ചിക്കുന്നു. മനസ്സിലായി സ്വാമിജി. അത് പിന്നെയും മനസ്സിലാക്കി. അവൻ്റെ ദുരമൂത്തിട്ട. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അവിടുത്തെ തൊഴിലാളി യൂണിയനുകളുണ്ട്. എന്തു തെറ്റു വന്നാലും സമരങ്ങൾ ചെയ്യാനും എതിർക്കാനും. ആ തൊഴിലാളി യൂണിയനുകളൊന്നും പറഞ്ഞില്ല ഇത് എൻ പി കെ അല്ലെന്ന്. ഒരു സമരം നടത്തുന്ന വേളകളിൽ മാനേജ്മെൻറ്റിനെതിരായി വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സമരം തീരുമ്പോൾ എം പി കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് ഇല്ല. വീണ്ടും അവർ കയറുമ്പോൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ശാസ്ത്രീയമായി ഇത്ര ശതമാനം ഇത്ര ശതമാനമെന്ന് അവിടെ രേഖപ്പെടുത്തണം ബുക്കിൽ. അതിനൊരു കെമിസ്ട്രി ഉണ്ട് അവിടെ. ഒരു പ്ലാന്റ് മാനേജർ തസ്തികയിലുള്ള ഒരു കെമിസ്റ്റ്, അവിടെ കീഴിൽ കുറേ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, അതിനുള്ള ഉപകരണങ്ങൾ, ലോകത്തിലെ ഏറ്റവും സങ്കീർണങ്ങളായ ഉപകരണങ്ങളെല്ലാം അതീവ ചാരുതയോടെ മേടിച്ചു വച്ചിരിക്കുന്ന വളരെ സ്തുത്യർഹമായൊരു ലാബുണ്ട്. മോശമല്ല. അതിൽ പലപ്പോഴും പരീക്ഷണമേ നടന്നിട്ടില്ല. രസകരമായ വസ്തുത, ഇതിനകത്ത് ആയിരക്കണക്കിന് തൊഴിലാളികൾ 24 മണിക്കൂറാണ് പണിയെടുത്തത് ഷിഫ്റ്റിൽ. തനിക്ക് നിയോഗിച്ചിട്ടുള്ള തൻ്റെ പണിസമയത്ത് പണിയുന്നതിനേക്കാൾ തൊഴിലാളികൾ ഇഷ്ടപ്പെട്ടത് ഓവർ ടൈമിൽ പണിയാനാണ്. ഓവർ ടൈമിന് വഴക്കുകൾ നടന്നിട്ടുണ്ട്. അവന് കൊടുത്തു, എനിക്ക് തന്നില്ല. മനസ്സിലായി സ്വാമിജി. ഈ രാസവളങ്ങൾ, ഇതിന് വേണ്ടുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ വിദേശ രാജ്യങ്ങളിലെ പെട്രോളിയം കുഴിച്ചെടുക്ക് നടത്തുവരുന്ന ഗന്ധകവും മറ്റും മേടിക്കാൻ പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തതിൻ്റെ ഇരട്ടി വിലയ്ക്ക് എഴുതി തന്നാൽ മതി, അതിൻ്റെ കമ്മീഷൻ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരികൾ നമുക്കുണ്ട്. വിചിത്രങ്ങളായ കണക്കുകൾ മുഴുവൻ ജനം പരിശോധിച്ചാൽ ബോധ്യമാകുന്നൊരു സത്യമുണ്ട്, ഇന്ത്യയിൽ ഇന്ത്യക്കാരൻ ഇല്ലാന്ന്. അതേ സ്വാമിജി. അതേ രാജ്യത്തു നിന്ന് അസംസ്കൃത പദാർത്ഥമായ സൾഫർ, ഗന്ധകം ഒരു സെല്ലിംഗ് പോയിന്റിൽ നിന്ന് പല രാജ്യങ്ങൾക്ക് പോയിട്ടുണ്ട്. വിവരാവകാശമുള്ള ഇന്നത്തെ ജനത അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് കോടതിയോട് ചോദിച്ചാൽ മതി, ഇത്രാം തീയതി ഇന്ന എഗ്രിമെൻറ്റിൽ ഒപ്പിടുമ്പോൾ, ഇവിടുത്തെ ഒരു മന്ത്രി ഒപ്പിടുമ്പോൾ, ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പിടുമ്പോൾ, മറ്റൊരു രാജ്യത്തിന് അതേ ദിവസം എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടപ്പോൾ കൊടുത്തതിനേക്കാൾ വില കൂടുതൽ വന്നിരിക്കുന്നു, അതിനുശേഷം വേറൊരു രാജ്യത്തിന് കൊടുത്തിട്ട് വില ഇതിനേക്കാൾ കുറവായിരിക്കുന്നു. ലോക മാർക്കറ്റിനോട് യാതൊരു തരത്തിലും മര്യാദ പുലർത്താത്ത ഈ എഗ്രിമെൻറ്റുകളുടെ പിന്നിലെ ഛേദോവികാരങ്ങൾ എന്തായിരുന്നു? രാജ്യത്തിൻ്റെ സുരക്ഷയായിരുന്നുവോ? രാജ്യത്തിലെ ജനതയുടെ ആവശ്യമായിരുന്നുവോ? ഈ രാസവളങ്ങളെ ജനതയിൽ എത്തിച്ച് ജനങ്ങൾ ഇത് നിർബന്ധമായും പറമ്പിലിടാൻ എത്ര സബ്സിഡികൾ കൊടുത്തു? എവിടുന്നാണ് ഈ സബ്സിഡി ഉണ്ടായത്? ഇവിടുത്തെ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും മരുന്ന് വാങ്ങിക്കുമ്പോഴുള്ള ടാക്സ് അല്ലാതെ? ഇങ്ങനെയെല്ലാം സബ്സിഡി കൊടുത്തും ഇങ്ങനെയെല്ലാം കൂടുതൽ വിലയ്ക്ക് വാങ്ങിയും ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തും ഷിഫ്റ്റിൽ മുഴുവൻ തൊഴിൽ കൊടുത്തും 24 മണിക്കൂർ തൊഴിൽ കൊടുത്തും 1.5 മണിക്കൂർ വരെ പൊറോട്ട കൊണ്ട് കൊടുത്തും 30 പൈസ 35 പൈസയ്ക്ക് ഊണ് കൊടുത്തും വെള്ളവും വൈദ്യുതിയും ഫ്രീ ആയി ക്വാർട്ടേഴ്സുകളിൽ കൊടുത്തും ഈ പ്രയോജനങ്ങളൊക്കെ ഉണ്ടാക്കാനായിരുന്നു ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് ആവാസ വ്യവസ്ഥയെ എത്ര ജ്വലിപ്പിച്ചു. കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നവൻ്റെ മക്കളെല്ലാം വലിയ ഉദ്യോഗസ്ഥനാണെന്ന ഭാവത്തിൽ ഇനി ഒരിക്കലും കൃഷിയിലേക്ക് മടങ്ങാത്ത വിധത്തിൽ മാറുകയും അവൻ്റെ മാനസിക നിലയെ മുഴുവൻ മാറ്റിമറിക്കുകയും അവൻ്റെ സംസ്കൃതിയെ തേച്ചുമാച്ച് കളയുകയും കൃഷി ചെയ്യുന്നവർക്ക് ലാഭകരമല്ലാതിരിക്കുന്നതിന് ഭാഗമായ ഇവിടുത്തെ മണ്ണിൽ ഇവിടുത്തെ കാലാവസ്ഥയോട് ഇവിടുത്തെ ദിനാന്തരീക്ഷസ്ഥിതിയോട് ഇവിടുത്തെ സൂര്യപ്രകാശത്തോട് ഇവിടുത്തെ കാറ്റിനോട് മത്സരിക്കാൻ ഭാഗമാകാത്ത വിത്തിനങ്ങൾ ലാബോറട്ടറികളിൽ നിന്ന് ഇറക്കി കൊടുക്കുകയും അവയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കൃഷി ഒരിക്കലും ലാഭകരമാകാതിരിക്കാൻ ഈ വിഷങ്ങളും ഈ വളങ്ങളും വാങ്ങി അവനിട്ട് മണ്ണിൻ്റെ ജീവൻ തകർക്കാൻ ഇടയാക്കുകയും
അവ ഉണ്ടാക്കിയിരിക്കുന്ന ഫോർമുല ഒന്നായിരിക്കുകയും അവയെപ്പറ്റി പ്രചരിപ്പിക്കുന്ന ഫോർമുല മറ്റൊന്നായിരിക്കുകയും അതിൽ വിശ്വസിച്ചവൻ വാങ്ങിയിടാൻ നിർബന്ധിതനായിത്തീരുകയും ചെയ്യുന്നൊരു പ്രതിസന്ധി. ശരിയല്ല. അതെ സ്വാമിജി. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ആ കമ്പനിയുടെ ഇതൊരു ശാസ്ത്രമായിരുന്നെങ്കിൽ, ഇതൊരു പ്രയോജനപ്രദമായിരുന്നെങ്കിൽ കമ്പനിയും കൃഷിയും ഒപ്പമൊപ്പം വളരണ്ടേ? കൃഷി നശിച്ചു. മനിലയിലെ അകത്തളങ്ങളിലിരിക്കുന്ന വിത്തുകളുടെ ശാപമായിരിക്കുമോ? അവയുണ്ണാൻ വെമ്പൽ കൊണ്ട് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഉറുമ്പുകളുടെയും ശാപമായിരിക്കുമോ? സ്വാമിജി, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു? അതിനും അപ്പുറം നിങ്ങളുടെ സ്ഥിതിവിവര കണക്കെടുക്കുക. രാത്രിയിൽ സൗരജീവിയായ മനുഷ്യൻ മുഴുവൻ ഉറക്കളച്ചിരുന്ന് ഈ രാസവസ്തുക്കളോട് മല്ലടിച്ച് ഫാക്ടറിയിൽ പണിയെടുത്ത് ശമ്പളത്തെ മാത്രം കാംക്ഷിച്ച് അവന് വിവാഹം കഴിച്ചു കൊടുത്ത പെൺകുട്ടി ഈ കമ്പനിയുടെ ഓരങ്ങളിൽ ക്വാർട്ടേഴ്സുകളിൽ ഈ കെമിക്കൽ വിസർജിക്കുന്ന വായു ശ്വസിച്ച് അവിടെ കിടന്നുറങ്ങി. രാത്രിയെ പകലാക്കി ഭർത്താവും, രാത്രിയിലുറങ്ങി ഭാര്യയും, പകൽ സമയങ്ങളെ ഇണചേരുന്നതിനും പകൽ സമയങ്ങളെ ഉറങ്ങുന്നതിനും ഉപയോഗിച്ച് വളർന്നൊരു ആവാസ വ്യവസ്ഥയിൽ അവിടെ തൊഴിൽ ചെയ്ത തൊഴിലാളികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും മാനസിക നിലയെക്കുറിച്ച്, അവരുടെ ശാരീരിക നിലയെക്കുറിച്ച്, അവർക്കുണ്ടായിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ച്, അവരുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച്, അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച്, ആ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച്, ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ പാരമ്പര്യ ജനിതകങ്ങൾക്ക് വന്ന പരിണാമങ്ങളെക്കുറിച്ച്, അവർ പോയി ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വരുത്തുന്ന ആവാസപരങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, സങ്കീർണതകളെക്കുറിച്ച്, അവർ ഇടപെടുന്ന വ്യക്തികളുടെ മനസ്സിൻ്റെ നിലയെ ബാധിക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ പഠിച്ചിട്ട് വേണ്ടേ ഇതിൻ്റെ വളർച്ചയെയും വികാസത്തെയും ഇതിൻ്റെ പ്രയോജനത്തെയും കുറിച്ച് ശാസ്ത്രകാരന്മാരും മാധ്യമങ്ങളും കൊട്ടിഘോഷിക്കാൻ? അതല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെ മാത്രം വെച്ചുകൊണ്ട്, ഇത് ഉണ്ടാക്കിയ കെട്ടിടങ്ങളെ മാത്രം വെച്ചുകൊണ്ട്, ആയിരക്കണക്കിന് ക്വാർട്ടേഴ്സുകളെ കുറിച്ചുകൊണ്ട്, അവിടെ വ്യവസായം നടത്തിയവരെക്കുറിച്ച്, അവിടെ 10,000 പത്രങ്ങൾ ചിലവായതിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, അവിടെ പാല് കൊടുത്ത് ജീവിക്കുന്നവൻ കൂടുതലുണ്ട് എന്നുള്ളതിനെ കാണിച്ചുകൊണ്ട്, അതുമല്ലെങ്കിൽ ആ ചുറ്റുപാടുകളിൽ ഒരുപാട് തരത്തിലുള്ള വ്യവസായങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രം അഭിമാനിക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന തന്തുവായ മനുഷ്യൻ്റെ ആരോഗ്യവും മനുഷ്യനോടൊപ്പമുള്ള ജന്തുക്കളുടെ ആരോഗ്യവും അവിടുത്തെ നദികളുടെ ആരോഗ്യവും ആ നദിയിലെ ജലത്തിൻ്റെ ജീവസ്സും അതിന് ചുറ്റും വളരുന്ന സസ്യങ്ങളും നോക്കിയിട്ട് മാത്രവുമല്ല, പ്രകൃതി അർത്ഥശങ്കയില്ലാത്ത വിധം ഈ സ്ഥലത്തെ എറണാകുളത്തിൻ്റെ വേസ്റ്റ് മുഴുവൻ സൂക്ഷിക്കാൻ മാത്രമേ ഇത് പാകമാകൂ എന്ന് പറയുന്ന വിധത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ജീവവായുവിന് ഉദ്ദേശിച്ചുണ്ടാക്കിയ ഒരു കമ്പനിയിൽ നിന്നിറങ്ങുന്ന വളം കൊണ്ട് അന്നമുണ്ടായി, ആ അന്നം കൊണ്ട് ജീവിച്ച് ആ അന്നത്തിൽ നിന്ന് വളർന്ന് ജീവജാലങ്ങൾ വളരണമെന്ന് ആഗ്രഹിച്ചിടത്ത് ഈ കമ്പനിയും പരിസരവും എറണാകുളത്തിൻ്റെ ഗാർഹിക മാലിന്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഒരു സ്ഥലം മാത്രമായേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് കണ്ടെത്തിയ ബുദ്ധിവൈഭവത്തിലേക്ക് ഇന്നെത്തിയിരിക്കുകയാണ്.